ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോളി. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഈ ടൈപ്പ് ഒരു വാൾ ഹാങ്ങിങ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ വൂളിൻ്റെ ത്രെഡ്, പിന്നെ അത് നമുക്ക് കോട്ടൺ ത്രെഡിലും യൂസ് ചെയ്യണം. ഈ ടൈപ്പ് വളരെ വണ്ണം കുറഞ്ഞ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ ഈ ടൈപ്പ് കോട്ടൺ ത്രെഡ്, അപ്പോൾ ഇങ്ങനെയുള്ള ത്രെഡിലും യൂസ് ചെയ്യണം. വളരെ കുഞ്ഞായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ജ്വല്ലറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സമ്മർ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഇത് ചേരും. അല്ലാത്ത ഡ്രസ്സിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ടൈപ്പ് ഡ്രസ്സിനൊന്നും ചേരത്തില്ല. ഇപ്പോൾ കോട്ടൺ സമ്മർ ഡ്രസ്സിനൊക്കെ ഒരു വൈറ്റ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഇത് ചേരും. ഇതിപ്പോൾ വലിയ സൈസാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഫേസിൻ്റെ സൈസ് അനുസരിച്ച് ചെറുതായി കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ഇത് ക്രോഷ്യ വർക്ക് പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചൊന്നും ഇതിനകത്ത് വരുന്നില്ല. വെറുതെ നമ്മളിങ്ങനെ കെട്ടി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല. അധികം സാധനങ്ങളും ആവശ്യമില്ല. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വളരെ എലഗൻ്റായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഈ ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ നടുക്കൂടെ പോകുന്നത് വലിയ ഒരു അളവും കുറുകെ പോകുന്നത് ചെറിയ അളവും. അപ്പം നടുക്ക് പോകുന്നത് ഒരു 16 സെൻറ്റിമീറ്ററും ഇത് ഏകദേശം ഒരു 10 അങ്ങനത്തെ ഒരു 16 ഇതൊരെണ്ണം മതി. അങ്ങനെ വെട്ടിയെടുത്തത്. അതിനുശേഷം നമ്മളത് ഈ ഒരു ഹൂപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ എടുക്കുക. എൻ്റെ അടിയിൽ പോകും അടുത്ത ത്രെഡ് ഇങ്ങനെ എടുത്ത് അതിൻ്റെ മേലെ തിരിച്ച് മേടിച്ച് ഈ അറ്റം ഇതിൻ്റെ അകത്തൂടെ എടുത്ത് ഈ അറ്റം ഈ ഇതിൻ്റെ ഓപ്പൺ ഭാഗത്തോട് എടുക്കും. ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മളത് ടൈറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ടൈറ്റ് ചെയ്തു അത് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ചെയ്യുക. ഇപ്പോൾ കാണാനൊരു ഭംഗിക്ക് ഞാനിപ്പം ഒരേ പോലെ ഇവിടെ ഒരു കെട്ട് പോലെ കാണും. അപ്പം അതുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി നേരത്തെ ഞാൻ ഇതിൻ്റെ അടിയിലൂടെ എടുത്തു. ഇപ്പം ഞാൻ ഈ ഭാഗത്തെ ഇത് അടിയിലൂടെ എടുക്കുകയും അപ്പുറത്തെ ഭാഗം മൂന്ന് കൂടി എടുക്കും. മനസ്സിലായി? ഓക്കെ. അപ്പം അത് വീണ്ടും ടൈറ്റ് ചെയ്തു മേലോട്ട് നീക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ ഒരു കെട്ട് വന്നു. അടുത്ത കെട്ട് പോലത്തെ ആ ഒരു ഇവിടെയാണ് വരുന്നത്. ഒരു കാണാനൊരു ഒരുമ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഒരു വശത്ത് മാത്രം അത് ഈ അപ്പുറമപ്പുറം മാറ്റി അത് കേട്ടാതെ തന്നെയും ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഒരു ചെറിയ കമ്മലായതുകൊണ്ട് വേഗം തീരും. അപ്പോൾ വലിയ ഇതുപോലെ ഇച്ചിരി കൂടെ വലുതാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈമും അതിനനുസരിച്ചുള്ള ത്രെഡിൻ്റെ നീളവും നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. അളവ് അതിനനുസരിച്ച് വ്യത്യാസം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൻ്റെ അളവ് നിശ്ചയിക്കാം. അപ്പോൾ ഞാൻ താഴോട്ട് വരുമ്പം ഈ കനം കൂടിയ ഭാഗം വരുന്നുണ്ടല്ലോ, അതിൻ്റെ കനം താഴോട്ട് വരുന്നതും കുറയ്ക്കാനായിട്ട് രണ്ടെണ്ണം ഞാൻ വെറുതെ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് തിരിച്ച് വെച്ചാൽ ഇങ്ങനെ ആ കെട്ടിൻ്റെ ആ അറ്റത്തെ ഭാഗത്ത് വന്നിട്ട് ഒരല്പം കനം പറഞ്ഞിരിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ താല്പര്യം തോന്നുന്നു, അവിടെ വരുമ്പോൾ ഒന്ന് കുറഞ്ഞായി തോന്നുമെന്ന് എനിക്ക് പിന്തിരുത്തു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ടൈറ്റായിട്ട് ഇരിക്കുന്നുള്ളൂ, അങ്ങനെ ഊരിപ്പോകത്തൊന്നുമില്ല. അഥവാ ഊരിപ്പോകുന്ന ഫംഗ്ഷനുള്ളവർക്ക് ഇവിടെ വല്ല ഗ്ലൂസ് ഗണ്ണോ വല്ലതും വെച്ച് ഒട്ടിക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതിപ്പോൾ നല്ല ടൈറ്റാണ്. ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ത്രെഡെല്ലാം ഇപ്പോൾ ചുരുളകളായിട്ടിരിക്കുകയാണല്ലോ, അത് നമ്മൾ നിവർത്തണം. അത് ഒന്നുകിൽ കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചീപ്പ് കൊണ്ടും ചെയ്യാം.
ഇപ്പോൾ ഏകദേശം ചീകി ഇപ്പോൾ രണ്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിട്ട് കഴിയും. ഇപ്പോൾ ഈ ചീപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഓരോ കഷ്ണങ്ങൾ പോലെ ഇരിക്കുന്നത് കണ്ടോ, ഓരോ പ്രത്യേകം പ്രത്യേകം പീസായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു സ്പോ ഒരു ഫെതറിൻ്റെ ഒരു ഇത് എഫക്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്തിന്. അത് ഈ ഈ ടൈപ്പ് ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ, അല്ലെങ്കിൽ ചെറിയ ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ എഫക്റ്റ് കിട്ടുന്നത്. അതായത് കുറച്ച് ഇതുപോലെ അങ്ങ് പോകും, പന്നി പോലെ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ അങ്ങ് പോകും. ഇതാണ് കംപ്ലീറ്റായ രണ്ട് പീസ്.